ഫിഖ് 152. മറന്നു ചെയ്താൽ പോലും നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇന്നലെ പരാമർശിച്ചത്. അതിൽ മൂന്നാമത്തത് അധികരിച്ച പ്രവൃത്തിയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വിശദീകരണമാണ് ഇനി പറയുന്നത്. അധികരിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞപ്പോൾ ഫലായുബത്തിരുൽ ഫെയ്റുൽ കലീലു, കുറഞ്ഞ പ്രവൃത്തി നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്നതല്ല. കഹത്തുവത്തിൻ, ഒരു ചവിട്ടടി പോലെ, ഔഹത്തുവത്തേനി, അല്ല രണ്ട് ചവിട്ടടി, അത് കുറഞ്ഞ പ്രവൃത്തിയാണ്, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നതല്ല. ലാക്കിന്നഹു മക്രൂഹൻ, പക്ഷേ ആവശ്യമില്ലാതെ അങ്ങനെ വെക്കൽ കറാഹത്താണ്. മറ്റൊരു കാര്യം ഇന്നലെ പറഞ്ഞത് അധികരിച്ച പ്രവൃത്തിയാണ് എന്ന് ഉറപ്പ് വേണം. അപ്പോൾ വലാമാ ശുക്ക ഫീ കസ്രത്തിഹി, അത് കൂടിപ്പോയോ ഇല്ലേ എന്ന് സംശയാസ്പദമാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നതല്ല. മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത് വിലായൻ, തുടർച്ചയായിട്ട് അധികരിച്ച പ്രവൃത്തി വേണം എന്നാണ്. അപ്പോൾ വലൽ കസീറുൽ മുത്തഫരിക്കു, പലപ്പോഴായിട്ടുള്ള വർദ്ധിച്ച പ്രവൃത്തി കൊണ്ട് നിസ്കാരം ബാത്തിലായി പോവുകയില്ല. ഒരനക്കം അനങ്ങി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊന്ന് അനങ്ങി, അത് രണ്ടെണ്ണം കൂട്ടില്ല, ഓരോന്നായിട്ടേ കൂട്ടുകയുള്ളൂ. അങ്ങനെ മൂന്നോ നാലോ അഞ്ചോ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് അനങ്ങുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലായി പോകുന്നതല്ല. മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത് പ്രധാനപ്പെട്ട കാല് പോലെയുള്ള അവയവങ്ങളെ കൊണ്ടായിരിക്കണമെന്നാണ്. അപ്പോൾ വലൽ കസീറുൽ മുത്തവാലി ഇൻ കാനബി ഒൽവിൻ ഹഫീഫിൻ, നേരിയ അവയവങ്ങളെ കൊണ്ട് തുടർച്ചയായിട്ട് മൂന്നോ മൂന്നിൽ കൂടുതലോ പ്രവൃത്തികളുണ്ടായാൽ നിസ്കാരം ബാത്തിലാകുന്നതല്ല. നേരിയ അവയവം ഇസ്ബൈൻ, വിരൽ പോലെ, വ ജഫനിൻ, കൺപോള, വ ഷഫത്തിൻ, ചുണ്ട്, വ ദക്കരിൻ, പുരുഷലിംഗം, വലിസാനിൻ, ഫിൽ ഫമി, വായക്കുള്ളിലെ നാവ്. ഇങ്ങനെ നേരിയ അവയവങ്ങളെ കൊണ്ട് മൂന്നണക്കം തുടർച്ചയായിട്ട് അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷേ ഇത് കളിച്ചുകൊണ്ടാവരുത്. ഒരു കളി എന്ന നിലയ്ക്കാണെങ്കിൽ അധികച്ച പ്രവൃത്തി ആയിക്കോളണം എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. ലാക്കിന്നഹു ഖിലാഫുൽ ഔല, നിസ്കാരം ബാത്തിലാവുകയില്ലെങ്കിലും നേരിയ അവയവങ്ങളെ കൊണ്ട് ഇങ്ങനെ അനങ്ങുന്നതും ചലിപ്പിക്കുന്നതുമൊക്കെ ഖിലാഫുൽ ഔലയായിട്ട് വരും. മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത് ആലിമൻ ഔ ജാഹിലൻ ഒയറ മഴദൂരിൻ എന്നാണ്. ഉദറില്ലാത്ത ജാഹിലായിരിക്കണം ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആലിമായിരിക്കണം. അപ്പോൾ ഔ മിൻ ജാഹിലിൻ മഴദൂരിൻ, ഉദറുള്ള ജാഹിലിൽ നിന്നാണ് ഇതുണ്ടായതെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. ഉദറുള്ള ജാഹിൽ എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ അദ്ദേഹം. അപ്പോൾക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അപ്പോൾക്ക് പ്രതിബന്ധമുള്ള ജാഹിലാണ്. അതല്ലെങ്കിൽ അയാൾ ആലിമ്യങ്ങളൊന്നുമില്ലാത്ത ഏതോ കാട്ടുമൂലി ജീവിക്കുന്ന മനുഷ്യനാണ്. ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ അയാൾക്കും അഫുണ്ട്. അതുപോലെ തന്നെ ഭയം ശക്തിയുള്ള സമയത്ത് അല്ലാത്ത എന്ന് പറഞ്ഞിരുന്നു. ഔഫി ഷിദ്ദത്തിൽ ഹൗഫി, അല്ലെങ്കിൽ ശക്തിയായി പേടിയുള്ള സമയത്ത് ഇങ്ങനെ ചലിക്കേണ്ടി വന്നു, ശത്രു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പാമ്പ് വന്നു, അല്ലെ വെള്ളമൊലിപ്പ് ഉണ്ടായി, ഇങ്ങനെയൊക്കെ പേടിച്ച് അരണ്ട സമയത്ത് നിസ്കരിക്കേണ്ടി വന്നു. അപ്പോൾ മൂന്നിൽ കൂടുതൽ അനക്കം തുടർച്ചയനങ്ങേണ്ടി വന്നാൽ നിസ്കാരം ബാത്തിലാകുന്നതല്ല. ഔഫി നഫ്ലി സഫരിൻ മുബാഹിൻ, അല്ലെങ്കിൽ അനുവദനീയമായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഈ അനക്കത്തിന് പ്രശ്നമില്ല. ഔലിൽ ദറൂറത്തിൻ, അല്ലെങ്കിൽ അനങ്ങിയേ പറ്റൂ, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെയും നിസ്കാരം ബാത്തിലാകുന്നതല്ല. ഇതുപോലെ കജർബിൻ, ചൊറി പോലെ, യഹുക്കുഹു കുല്ലഹീനിൻ, എല്ലാ സമയത്തും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണം. അങ്ങനത്തെ ചൊറിയുള്ള ഒരവസ്ഥയിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എല്ലാ സമയത്തും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്ന, ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചൊറി രോഗമാണെങ്കിൽ അവിടെ ചൊറിയേണ്ടി വരും, അതനിവാര്യമാണ്. അല്ലെങ്കിൽ അവ മറലിൽ ഇർത്തിയാഷ്, അയാളുടെ കൈ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന, ചില ആൾക്കാർക്ക് തല അങ്ങനെ ആടിക്കൊണ്ടിരിക്കും, കൈ വിറച്ചുകൊണ്ടിരിക്കും, അത് നിർത്താൻ കഴിയില്ല. അതുകൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവുന്നതല്ല. അതാണ് അനിവാര്യഘട്ടത്തിലല്ലാത്ത നിലക്ക് എന്ന് പറഞ്ഞത്. വദഹാബുൽ യദി വറുജൂഹ,
കയ്യിൻ്റെ പോക്കും വരവും. വക്കഥ റഫ്കുഹ വൽഉഹ, ഇതുപോലെ കൈ വെച്ചയിടത്തു നിന്ന് ഉയർത്തലും അവിടെ തന്നെ വെക്കലും. മറ വറത്തുൻ വാഹിദ, ഒറ്റ പ്രാവശ്യമായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇനി തസല അഹദുഹുമ ബില്ലാഹരി, പോക്ക് വരവ് ഒന്നിച്ചാണെങ്കിൽ, കൈ ഉയർത്തലും വെക്കലും ഒന്നിച്ച് ആണെങ്കിൽ അതൊറ്റ പ്രാവശ്യമായിട്ട് കൂട്ടും. വയ്യില്ല, ഒന്നിച്ചല്ല, കൈ പോയി കുറച്ച് കഴിഞ്ഞിട്ട് വരികയാണ്, അല്ലെങ്കിൽ കൈ ഉയർത്തി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ വെക്കുകയാണെങ്കിൽ ഫക്കുല്ലുൻ മറത്തൻ, ഓരോന്നും ഓരോ പ്രാവശ്യമായിട്ട് പരിഗണിക്കപ്പെടും. വ നഖലു റിജിലിൻ ഹത്വത്തുൻ, ഒരു കാല് സ്ഥാനം മാറ്റി നീക്കം ചെയ്യൽ ഒരു ചവിട്ടിടെയായിട്ട് കൂട്ടും. ഫൈൻ നക്കല മാഹ ഉഹറ, അതോടൊപ്പം മറ്റേ കാലും കൂടി ചലിപ്പിച്ചാൽ ഫഹത്വത്താനി, രണ്ട് ചവിട്ടിടെയായിട്ട് കൂട്ടും. ഇങ്ങനെയാണ് മൂന്ന് അനക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിസ്കാരം വാത്തിലാവുന്ന വാത്തിലാവാത്ത രണ്ട് രൂപങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടി ആയിരിക്കണം നിസ്കരിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ വന്ന് നിസ്കരിക്കുമ്പോഴേ അയാൾ താടി ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഹുഷു ഉണ്ടെങ്കിൽ അയാൾ അവയവത്തിനും ഹുഷു ഉണ്ടാകുമായിരുന്നു എന്ന്. അപ്പോൾ ഹുഷു എന്ന് പറഞ്ഞാൽ അടക്കത്തോടെ നിസ്കരിക്കുക എന്നതാണ്. അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ.